താമരശ്ശേരി ഉള്ളിലെ മഞ്ഞിക്കുന്ന നിലയിലാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 20 വീടുകളാണ് പൂർണ്ണമായി തകർന്നു പോയിരിക്കുന്നത്. അതുപോലെ തന്നെ 3 ഇടങ്ങളിലായിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആദ്യമേ മഞ്ഞിച്ചേരി എന്ന ഭാഗത്തുണ്ടായി, അതിനുശേഷം അടിച്ചിപ്പാറ പിന്നെ ആനക്കുടി എന്ന ഭാഗത്തിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അപ്പം ഈ ഉരുൾപൊട്ടലിൽ കുറേയധികം പേരുടെ ഉദാഹരണം വീടുകൾ പോയിട്ടുണ്ട്. അതുപോലെ കേടുപാട് നശിച്ചിട്ടുണ്ട്. കൃഷിയിടങ്ങളെല്ലാം നശിച്ചുപോവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ എല്ലാ വസ്തുക്കളും പ്രത്യേകിച്ച് അവരെ സ്വത്തും പണവും സ്വർണവും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വാഹനങ്ങൾ തന്നെ കുറേയധികം നഷ്ടപ്പെട്ട ഒട്ടേ കുറേ ആൾക്കാർ തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വായയുടെ സ്ഥലത്താണെങ്കിലും അവിടെ ജനങ്ങൾ തമ്മിൽ മഞ്ഞത്തുനിന്ന് വായയുടെ ഭാഗത്തേക്ക് ആൾക്കാർ തമ്മിൽ ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പം അവിടെ ആണെങ്കിലും ആ പാൽ നശിച്ചു പോയതുകൊണ്ട് ആ പാലും ഈ ഉരു കുട്ടികൾ കടന്നു പോയതുകൊണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. അതായത് ആ പാലം പോകുന്ന ആൾക്കാർ പരസ്പര കമ്മ്യൂണിക്കേഷൻ, അതായത് ആരുമായിട്ട് മിണ്ടാനോ അല്ലെങ്കിൽ അവിടെ സാധനം എത്തിക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ചാണെങ്കിലും കുറേ ബോർഡ് ഇപ്പം ബ്ലോക്കായി കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഉരുളി കുട്ടി വന്നുകൊണ്ട് 2 ഇടങ്ങളിലൊക്കെ ആയിട്ട് വലിയ കല്ലും മലകളും വലിയ കുഴിയും നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ റോഡുകളൊക്കെ പുനഃസ്ഥാപിച്ച് വരുന്നുള്ളൂ. അതുപോലെ തന്നെ വേണ്ട സഹായങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് വലിയൊരു രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നൊരു ഒരു വേദനകരമായ കാര്യം തന്നെയാണ്. കാരണം ബാക്കി പ്രത്യേകിച്ച് വയനാട്ടിൽ ഇന്ത്യ സംഭവം വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടിയും നമ്മുടെ ഈ ഏരിയയിലേക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ ഉന്നത ഉദ്യോഗസ്ഥരാരും തന്നെ പ്രത്യേകിച്ച് എത്തിയിട്ടില്ല. അപ്പം എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടെങ്കിൽ തന്നെ ഇവരുടെ എല്ലാ കാര്യം പ്രത്യേകിച്ച് പുനരധിവാസമൊക്കെ നടത്തുവാൻ പ്രത്യേകം സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരുടെയും സഹായങ്ങൾ പ്രത്യേകമായിട്ട് ഉപേക്ഷിക്കുന്നു. മഞ്ഞക്കുന്നിൻ്റെ കുടിയേറ്റ ചരിത്രത്തിൽ 70-75 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് ഒരു കാലത്തും ഉണ്ടാകാത്ത അത്രയും ഭീകരമായ ഉരുൾപൊട്ടലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മഞ്ഞക്കുന്ന് പള്ളിയിലേക്ക് വരുന്ന പ്രധാനമായിട്ടുള്ള മെയിൻ റോഡിൽ ഉണ്ടായിരുന്ന 2 പാലങ്ങൾ 3 ശക്തമായ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിരിക്കുന്നു. പാറക്കെട്ടിൻ്റെ അടിവാരത്തു നിന്ന് വന്ന അതിഭീകരമായൊരു ഉരുളും പാറക്കെട്ടിൽ തന്നെ മറ്റൊരു വശത്ത് നിന്ന് വന്ന ഒരു ഉരുളും കൂടി വന്ന് നടുക്കുണ്ടായിരുന്ന അതിൻ്റെ മധ്യഭാഗത്തുണ്ടായിരുന്ന ഏക്കർ കണക്കിന് പ്രദേശങ്ങൾ എടുത്ത് കോരിയെടുത്തുകൊണ്ട് വളരെ ദുർഘടമായ വിധത്തിൽ വലിയ ചെങ്കുത്തായ ഒരു താഴ്വരയായിട്ട് ഈ പ്രദേശങ്ങൾ മാറിയിരിക്കുകയാണ്. പാലമുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു വീടിൻ്റെ അത്രയുള്ള വലിയ വലിയ കല്ലുകൾ ഉരുട്ടിക്കൊണ്ടുവന്ന് റോഡ് പരിപൂർണമായിട്ട് തകർന്നുപോയി. അടിച്ചിപ്പാറയ്ക്കുണ്ടായിരുന്ന മഞ്ഞച്ചീലയിലുണ്ടായിരുന്ന ഒരു ലോറിയൊക്കെ കയറുന്ന ഒരു കോൺക്രീറ്റ് റോഡുണ്ടായിരുന്നു. അവിടെ ഒരു കാൽപാദം വെക്കാൻ പോലും ഇടയില്ലാത്ത വിടും ചെങ്കുത്തായ ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു. ഒരു പാലമുണ്ടാക്കാനോ പഴയ രൂപത്തിൽ റോഡ് വെട്ടാനോ നമ്മൾ ചിന്തിക്കുമ്പോൾ നാളുകളുടെ പരിശ്രമങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരവസ്ഥയില്ല. 48 വീട്ടുകാർ വീട്ടുകാരുണ്ടായിരുന്നവർ 10-13 വീട് പൂർണ്ണമായിട്ട് തകരുകയും 9 വീട് ഭാഗികമായിട്ട് തകരുകയും ചെയ്തു. ഇപ്പോഴിവിടെ 48 വീട്ടുകാർ ആയിട്ട് ഏതാണ്ട് 210 ആൾക്കാർ മഞ്ഞക്കുന്ന് പാരീഷ് ഹോളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. അതുകൂടാതെ ഈ വില മഞ്ഞക്കുന്നും വായാടുമായിട്ട് ബന്ധിക്കുന്ന മെയിൻ റോഡിനെ ബന്ധിക്കുന്ന വലിയൊരു പുഴയും ആ മെയിൻ പുഴയുടെ പാലവും പൂർണ്ണമായിട്ട് നശിച്ചു പോയി. അവിടെ ആൾക്കാർക്ക് വാഹന ഗതാഗതം സാധിക്കാത്ത ആ പ്രദേശം പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു. മഞ്ഞക്കുന്നിൻ്റെ ഈ 2 പാലങ്ങളും പോയതോടുകൂടി മഞ്ഞക്കുന്നും വിലങ്ങാടും മറ്റു പ്രദേശങ്ങളുമായിട്ടുള്ള എല്ലാ അങ്ങോട്ടും എല്ലാ മനുഷ്യരുടെ എല്ലാ സഞ്ചാര ആവശ്യങ്ങളും തടയപ്പെട്ട് ഒരു കുരുത്തു പോലെ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഒരു പാലത്തിൻ്റെ സ്ഥാനത്ത് താൽക്കാലികമായ പാലം വഴി ആൾക്കാർക്ക് കുറച്ചും കൂടെ കടന്നു പോകാനായിട്ടൊരു ചെറിയ പാലം നിർമ്മിച്ചിരിക്കുന്നു. മറ്റൊരു പാലത്തിൽ ഒരു വാഹനങ്ങളൊന്നും കടക്കുകയില്ല. കോവടി വെച്ച് കയറി ഒരു മരത്തിൻ്റെ ഒരു പാലത്തെ കയറി കയറയിൽ പിടിച്ച് വളരെ സാഹസികമായിട്ട് അക്കരയ്ക്കിടെ കടക്കാൻ പറ്റുന്ന ഒരവസ്ഥയുള്ളൂ. കാർഷിക മേഖലയായിട്ടുള്ള ഈ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളുടെ അവരുടെ സ്വപ്നങ്ങളും പരിശ്രമങ്ങളും കടവും വായ്പയും എല്ലാം എടുത്ത് ഉണ്ടാക്കി അവരുടെ ഭവനങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ചു പോയി. മുന്നോട്ട് യാതൊരുവിധ പ്രതീക്ഷകളും എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു മലയോര മേഖലയിലെ ജനവിഭാഗമാണ് ഇവിടെയുള്ളത്. സാധാരണക്കാരും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരും വലിയ സമ്പന്നരല്ലാത്ത ഒരു ഇടവകയിലെ ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതി അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഇതോടുകൂടി ആർക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അവർക്ക് തിരിയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്.
റോഡ് ചെങ്കുത്തായ താഴ്വരയായിട്ട് പുഴ പോലെ മാറിയിരിക്കുന്നു. നമുക്ക് ഒരു കാലത്തും ഇതിനു മുമ്പുള്ള മഞ്ഞച്ചീളിയോ ഈ പ്രദേശമോ നമുക്ക് മനസ്സിൽ കാണുന്നവർക്ക് ഇപ്പോൾ സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധം അത്ര മാറ്റത്തിലേക്ക് ഇവിടെ കടന്നു വന്നിരിക്കുന്നു. സർക്കാരിൻ്റെയും മറ്റ് എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥനയും എല്ലാവിധ സഹകരണവും സാമ്പത്തികവും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കൊണ്ട് മാത്രമേ ഈ ജനങ്ങൾക്കിവിടെ നിലനിൽക്കാനും മുന്നോട്ട് ജീവിക്കാനുമായിട്ട് സാധിക്കുകയുള്ളൂ.